നമസ്കാരം. ദൈവങ്ങളുടെ വാസസ്ഥലം എന്നാണ് ബാലി അറിയപ്പെടുന്നത്. പുറമേ നിന്നുള്ളവർക്ക് വിചിത്രം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളാൽ സമ്പന്നമായ ക്ഷേത്രങ്ങളാണ് ബാലിയുടെ പ്രത്യേകത. അതിൽ ഏറ്റവും പ്രാധാന്യമേറിയത് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം എളുപ്പമായിരിക്കില്ല. എന്നാൽ അതിൽ ഒഴിവാക്കരുതാത്ത ഒരിടമാണ് തനാക് ലോട്ട്. കടലിന്റെ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകളുടെ വളരെ സവിശേഷമായ രൂപകൽപ്പനയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നായി വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടമാണ് തനാക് ലോട്ട്. യഥാർത്ഥത്തിൽ കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാറക്കെട്ടാണ് തനാക് ലോട്ട്. തനാഹോ ലോത്ത് എന്നാൽ അവിടുത്തെ ബാലിയൻസ് ഭാഷയിൽ കടലിലെ കര എന്നാണ് അർത്ഥം. തബാനൻ സിറ്റിയുടെ തെക്ക് 13 കിലോമീറ്റർ അകലെയുള്ള തനാബൻ റിജീൻസിലെ ഖൈദരി ജില്ലയിലെ ബെരാബൻ വില്ലേജിലാണ് തനാക് ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളായുള്ള കടൽ വേലിയേറ്റത്തിന്റെ ഫലമായി രൂപപ്പെട്ട പാറയിലാണ് ഈ ക്ഷേത്രമുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡാങ്ഹാങ് നിരത്തിയാണ് ഇതിന്റെ നിർമ്മിതിക്ക് പിന്നിലെന്നാണ് ചരിത്രം പറയുന്നത്. ഒരിക്കൽ തെക്കൻ തീരത്തേക്കുള്ള തന്റെ യാത്രക്കിടെ അദ്ദേഹം റോക്ക് ദ്വീപിന്റെ രൂപവും പ്രത്യേകതകളും കണ്ട് അവിടെ വിശ്രമിക്കുകയും കുറച്ചു നാളുകൾ അവിടെ കഴിയുകയും അദ്ദേഹത്തെ അവിടുത്തെ ഗ്രാമീണർ വളരെ നല്ല രീതിയിലാണ് സ്വീകരിക്കുകയും ചെയ്തതത്രേ. ഒരിക്കൽ ആ പാറയിൽ ക്ഷേത്രം പണിയണമെന്ന് അദ്ദേഹം ഗ്രാമീണരോട് ആവശ്യപ്പെട്ടു. പൂര തനാഹ ലോട്ട് എന്നാണ് അവിടുത്തെ ക്ഷേത്രം അറിയപ്പെടുന്നത്. ബാലിയൻസ് തീരത്തിന് ചുറ്റുമുള്ള 8 കടൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. തനാഹെ ലോട്ട് ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അവിടുത്തെ വിശുദ്ധ നാഗത്തിന്റെ കഥ. ക്ഷേത്രത്തെ അക്രമങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് പാറക്കെട്ടിൽ വസിക്കുന്ന നാഗത്തിൻ്റെത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ശുദ്ധജലം ഉണ്ടെന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. തനാക് ലോട്ട് ക്ഷേത്ര പ്രദേശത്ത് ഒരു വിശുദ്ധ നീരുറവയുണ്ട്. ഈ വിശുദ്ധ നീരുറവ വിശുദ്ധ ജല ഗുഹയിൽ കാണപ്പെടുന്നു. പുരാണമനുസരിച്ച് വിവിധ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് തനാക് ലോട്ട് ഉറവയ്ക്കുണ്ടെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.